ടിപ്പു സുൽത്താൻ എന്ന വ്യക്തിയെക്കുറിച്ച് ചരിത്രം അറിയാവുന്ന എല്ലാവരും കേട്ട് കാണും. എന്താണ് കേട്ടത്? ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അതുപോലെ വളരെ ശക്തനായൊരു പോരാളിയായിരുന്നു. മൈസൂർ കടുവ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത്. ഇപ്പോൾ കർണാടക സർക്കാർ ടിപ്പു സുൽത്താൻ്റെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ യെദ്യൂരപ്പ സർക്കാരല്ല, ഇതിനു മുൻപുണ്ടായിരുന്ന സിദ്ധരാമയ്യ സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ കർണാടക ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സർക്കാരിനോട്. അതിന് മറുപടി ബി എസ് യെദ്യൂരപ്പ സർക്കാർ കൊടുത്തുകൊള്ളും, എന്നാലും അതൊന്ന് പരാമർശിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിലാണ് ഇയാൾ ജീവിച്ചിരുന്നത്, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് സെലിബ്രേറ്റിംഗ് ടിപ്പു സുൽത്താൻ ജയന്തി എന്നാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. അതായത്, അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എങ്കിലും യഥാർത്ഥ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു ഏകാധിപതിയാണ് എന്നാണ് കർണാടക ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എ മൊണാർക്ക് ഹു ഫോട്ട് ഒപ്പോണൻസ് ടു സേഫ് ഗാർഡ് ഹിസ് ഇൻട്രസ്റ്റ്. അവനവൻ്റെ ഇൻട്രസ്റ്റ്, അവനവൻ്റെ താല്പര്യങ്ങളും അവനവൻ്റെ ചിന്തകളും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി തേരോട്ടം നടത്തിയ, പോരാട്ടം നടത്തിയ, അനേകായിരം ഹൈന്ദവരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കിയ ഒരു കൊലപാതകയായിട്ടാണ് കർണാടക ഹൈക്കോടതി ടിപ്പു സുൽത്താനെ കണ്ടിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ അതുതന്നെയാണ് സത്യമെന്ന് ബോധ്യമാകും. കാരണം ടിപ്പു സുൽത്താൻ്റെ ലഹള എന്ന് പറഞ്ഞ മലബാർ മേഖലയിലൊക്കെ ടിപ്പുവിൻ്റെ പടയോട്ടം, അത് എനിക്ക് വ്യക്തിപരമായി, എൻ്റെ കുടുംബം പണ്ട് മലബാറിലായിരുന്നു കാലങ്ങൾക്ക് മുൻപ്. അന്ന് ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത്, ടിപ്പു സുൽത്താൻ്റെ തേരോട്ടകാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങളും ഹൈന്ദവ കുടുംബങ്ങളുമൊക്കെ ആക്രമിക്കപ്പെട്ടു. ആ സമയത്ത് ഓടി മധ്യ തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ച ഒരു കുടുംബത്തിൻ്റെ ഒരു കണ്ണിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും ചരിത്രവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഇതാണ് കാണിക്കുന്നത്. ടിപ്പു സുൽത്താൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ല, മറിച്ച് അദ്ദേഹം മൈസൂർ, അതുപോലെ വടക്കേ മലബാർ പ്രദേശത്തെ, ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയൊക്കെ ഹൈന്ദവരെയും അതുപോലെ ക്ഷേത്രങ്ങളുമൊക്കെ തച്ച് തകർത്ത്, ഏതാണ്ട് 30,000-ലധികം ക്ഷേത്രങ്ങൾ ടിപ്പു സുൽത്താൻ തച്ച് തകർത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ക്ഷേത്രങ്ങളിലെ വിലപ്പെട്ട വസ്തുവകകളും വിഗ്രഹങ്ങളുമൊക്കെ ടിപ്പു സുൽത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുമൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്യക്തിയെയാണ് ഇപ്പോൾ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായി കണ്ട് മുൻപുണ്ടായിരുന്ന സിദ്ധരാമയ്യ സർക്കാർ ആഘോഷ പരിപാടികൾക്ക് ഒരുങ്ങുന്നത്. ആ ഒരു നടപടിയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഒരു നീതിന്യായ സംവിധാനം ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്ത്? കോടതി ചെയ്തത് ശരിയല്ലേ? അതുതന്നെയാണ് വേണ്ടത്. മാത്രമല്ല, നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ടിപ്പു സുൽത്താൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അത് വളരെ മനോഹരമായി സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായ ചിത്രമാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ചിത്രം ഇതാണ്. ഇത്തരത്തിൽ കണ്ടാൽ തന്നെ ആരും ഭയന്നു പോകുന്ന അതിക്രൂരനായ ഒരു ഏകാധിപതി, ഒരു ഭരണാധികാരി, ഒരു ഹൈന്ദവരെ കൊന്നൊടുക്കുന്ന കൊലപാതകയായിട്ട് മാത്രമേ ടിപ്പു സുൽത്താൻ എന്ന വ്യക്തിയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കൂ. ഹൈദരാലിയുടെയും ഫക്രുനീസയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത്. മുഗൾ ഭരണത്തിൻ്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ട് പേറുന്നൊരു കാലത്തെ ഏറ്റവും ശക്തമായൊരു ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നൊരു ഒരു പ്രദേശമായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ ഭരണം. മൈസൂർ രാജാവിനെ ഒതുക്കി, മൈസൂർ രാജാവിനെ തടവിലാക്കി, മൈസൂർ രാജാവിൻ്റെ കൊട്ടാരവും വസ്തുവകകളും അടക്കം പിടിച്ചെടുത്ത്, ഭരണം പിടിച്ചെടുത്ത് തേരോട്ടം നടത്തി ഹൈന്ദവരെ കൊന്നൊടുക്കുകയും ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യുകയും തകർക്കുകയും ചെയ്ത ഒരാളെ എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും? കർണാടക ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായും ബി എസ് യെദ്യൂരപ്പ സർക്കാർ കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ മറുപടി കൊടുക്കും. ടിപ്പു സുൽത്താൻ്റെ ജയന്തി പോയിട്ട് ടിപ്പു സുൽത്താൻ്റെ ഒരു ചിന്ത പോലും നമ്മുടെ ആരുടെയും മനസ്സിൽ വരേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പോയിട്ട് ഒന്നുമല്ല, ഒരു ഏകാധിപതിയായ, ഒരു കൊലയാളിയായ ഭരണാധികാരി മാത്രമാണ് ടിപ്പു സുൽത്താൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.